ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ വധിച്ച കാറ്റാടിമലയിൽ സ്ഥാപിച്ച പള്ളിയിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നാഗർകോവിലെ പള്ളിയിൽ നിന്ന് ഏഞ്ചൽ മേരി മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭാരതീയ കത്തോലിക്ക സഭയുടെ പ്രഥമ അൽമായ രക്തസാക്ഷി ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ തെക്കൻ കേരളത്തോട് ചേർന്ന് നടക്കുന്ന തിരുവനന്തപുരത്തോട് ചേർന്ന് നടക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ വലിയ ആഘോഷമാണ് ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിലിനടുത്തുള്ള കാറ്റാടിമലയിലാണ്. ഇവിടെ വെച്ചാണ് ദേവസഹായം പിള്ള കൊല്ലപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത്. ക്രിസ്തു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങൾക്കിരയായി തിരുവിതാംകൂർ സൈന്യം അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം താഴേക്ക് വീണു. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥ്യം തേടി വരുന്നവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മരണമാലേഖനം ചെയ്തിരിക്കുന്ന കല്ലാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ 5:30-ക്കാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. ഇന്ത്യൻ സമയം 1:30-ക്കാണ് വത്തിക്കാനിൽ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങുകൾ. ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഏക പള്ളിയായിട്ടുള്ള ചൊവ്വല്ലൂർപ്പറ്റ പള്ളി, നെയ്യാറ്റിൻകര ചൊവ്വല്ലൂർപ്പറ്റ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലും പ്രത്യേക ചടങ്ങുകൾ നടക്കും. 1712 കന്യാകുമാരി നട്ടാലത്തായിരുന്നു നീലകണ്ഠ പിള്ള എന്ന ദേവസഹായം പിള്ളയുടെ ജനനം. ഹൈദവനായി ജനിച്ച അദ്ദേഹം പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഭാഗമായി. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഉറ്റ തോഴനായിരുന്നു, ഉറ്റ ചങ്ങാതിയായിരുന്നു. പക്ഷേ കൊളച്ചൽ യുദ്ധത്തിൽ പിടിയിലായ ഡച്ച് നാവികൻ ഡെലനയുടെ ചങ്ങാത്തം വഴി അദ്ദേഹം പിന്നീട് ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രിസ്തുമതത്തിൽ ആകർഷണമായി ക്രിസ്തുമത ദർശനങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയും മാതാവുമൊക്കെ പിന്നീട് ക്രിസ്തുമതത്തിലേക്ക് മാറുകയും ചെയ്തു. മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചാണ് തിരുവിതാംകൂർ സൈന്യം അന്ന് അദ്ദേഹത്തെ പിടികൂടിയത്. അന്ന് അക്കാലത്ത് ഈ സവർണ മതപരിവർത്തനം വലിയ കുറ്റകരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടിയ പീഡനങ്ങൾക്കാണ് പിന്നീട് ഇരയാകേണ്ടി വന്നത്. വലിയ പീഡനങ്ങൾക്കിരയായ 1752 അദ്ദേഹത്തെ ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അൽമാ രക്തസാക്ഷി വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെയും തമിഴ്നാടിലെയും കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിനമാണ്.